വെള്ളിമുഖം ഞാൻ വാർത്ത വായിച്ചിരുന്നു. പക്ഷെ ആ സിനിമ ഹിറ്റാവാൻ കാരണം അതാണെന്ന് പറയുന്നുണ്ട് ഒരാള്. ബസ്സിൽ വെച്ചിട്ട് വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ച ചേട്ടനല്ലേ എന്ന് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. സിനിമയുടെ ഒരു ഭയങ്കര കുറെ മൂന്നാല് സിനിമകളിൽ അങ്ങനെ വാർത്ത വായിക്കുന്നതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വാർത്ത വായിച്ചിട്ടേ വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ച ആളല്ലേ മാനസികമായിട്ട് വിഷമം തോന്നി, നല്ല സങ്കടം തോന്നി. അത്ര വർഷം വാർത്ത ചേട്ടാ വെള്ളിമൂങ്ങയിൽ വാർത്ത വായിച്ചിട്ടുള്ള ആളല്ലേ എടുത്തു ചോദിച്ചിട്ടുണ്ട്. അതേടാ മോനെ എന്ന് പറഞ്ഞെങ്കിലും മനസ്സിൽ മറ്റു പലതാണ് ഞാനെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരാളൊന്ന് ചോദിച്ചു താങ്കളുടെ സീരിയലുകൾ ഞാൻ കാണുന്നുണ്ട് നന്നാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനേക്കാ വരുന്നില്ലല്ലോ. അവൻ എന്താ മറുപടി പറഞ്ഞ അയ്യോടാ അത് എന്താണ് ടിപ്പായിട്ട് ഇൻസൾട്ടൊക്കെ ചെയ്തോണ്ട് താങ്കളുടെ സീരിയലുകൾ ഞാൻ കാണുന്നുണ്ട് നന്നാവുന്നുണ്ട് അതിനെ എന്ന് പറഞ്ഞിട്ട് പോയി. ഉള്ളി പോയി വിളിച്ചു. വിവാദങ്ങൾ സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ചർച്ച കുറച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ചർച്ച ആക്റ്റീവായി നിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ചർച്ച സജീവമായിട്ട് ചൂടൻ വിഷയമാണെങ്കിൽ ആ ചൂടിൽ തന്നെ നിൽക്കണം എന്ന് നിൽക്കാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെ എന്താണ് പറയാ ചർച്ച ആ തീയെ കെടുത്തി കളയാറില്ല. ഫയർ ഉണ്ടാവുന്നത് ഫയർ നിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. ട്രോളുകൾ സൃഷ്ടിക്കാനായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അല്ലാതെ ഇഷ്ടംപോലെ ട്രോളുണ്ട്. പിന്നെ ഞാനായിട്ട് സൃഷ്ടിക്കേണ്ട കാര്യമില്ല, ഇഷ്ടംപോലെ ഉണ്ട്. അല്ല എന്നാലും ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാലോ, അല്ലെ അവരുടെ ഉത്തരം കേൾക്കുമ്പോൾ നമുക്ക് അറിയാലോ ആ ഇന്ന് ഗംഭീര ഇന്ന് എല്ലാവർക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം തോന്നാറുണ്ടോ? അങ്ങനില്ല അങ്ങനില്ല ഇല്ല. ഏതെങ്കിലും ഒരു കോ ആങ്കറിനോട് അല്ലെങ്കിൽ മറ്റൊരു അവതാരകനോട് കുശുമ്പ് തോന്നിയിട്ടുണ്ടോ? ഞാൻ കാര്യം പറയട്ടെ, നമ്മൾ മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്കൊക്കെ ഉള്ളതല്ലേ ഇതൊക്കെ ഏറിയും കുറഞ്ഞു. അപ്പൊ അത് എനിക്ക് അത് 100% ഈ പറഞ്ഞൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ചെറിയ ശതമാനം എനിക്കുണ്ടായിട്ടുണ്ട്. ചെറിയ ശതമാനമുള്ള അതായത് നമ്മള് എന്താണ് അത് അങ്ങനെ വളർന്നു നമ്മൾ വളർച്ച തടയണം അതിനുവേണ്ടി അതൊന്നുമില്ല. നമുക്ക് അങ്ങനെ എത്തണം എന്ന് തോന്നിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അങ്ങനെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ അങ്ങനെയാണ് എനിക്ക് നിന്റെ വളർച്ചയിൽ ഒത്തിരി കുശുമ്പൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മള് ഉള്ളത് ഉള്ള പോലെ ചിലപ്പോ അങ്ങനെ പറയില്ലേ? അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതെ അത് ശരി. ഇനി ഈ ഒരു ജോലിയില് ഹാഷ്മി അടിപൊളിയാണ് ഇങ്ങനെ എന്നെ തുടരണം എന്ന് പറഞ്ഞ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ടോ? ഉണ്ട്. ഒരാളെ പറയാമോ? സിദ്ദിഖ്. സിദ്ദിഖ് എന്താണ് നമ്മുടെ ആക്ടർ അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? പുള്ളി ഒരു ഇൻട്രോ നമ്പർ വിളിച്ചു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഭംഗിയായ രസമുണ്ട്. ആണ് സിദ്ദിഖ് ഇങ്ങനെ ആള് നമ്മളെ നന്നായി ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കും. എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഞാനൊരു ഇൻട്രോ മമ്മൂട്ടിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ട്. അതെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഉള്ളിൽ സിനിമ എന്ന് പറയുന്ന ഒരു വലിയ മോഹം ഒരു സൈഡിലുണ്ട്. മമ്മൂട്ടി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? എന്നാലും നമ്മള് അദ്ദേഹത്തിന്റെ നമ്പർ തപ്പി കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് നമ്പർ നമ്മൾ ഒരുമിച്ചുള്ള വാട്സാപ്പ് ഗ്രൂപ്പുണ്ട് ഞാറ്റുവേല എന്ന് പറഞ്ഞിട്ട്, ശ്രീരാമൻ വി കെ ശ്രീരാമനൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ പുള്ളി നമ്പർ ഉണ്ട്, പുള്ളി ആ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണ്. നമ്പർ ഉണ്ടല്ലോ എന്തായാലും. കൊറേ ആൾക്കാർ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.